Hi friends, nammal innu thayaarakkan povunnathu kadala kondulla oru dry roast aanu. Adinu vendite namukku aadyam vendathu thalaiyina raathriyile kudurthu vechittulla vella kadala aanu. Vella kadala allengil kartha vella namukku upayogikkam. Njan ivide 1/2 glass kadala aanu upayogichirikkunnathu. ഈ കുതിർത്ത് വെച്ച കടല നമുക്ക് ആദ്യം കുക്കറിലിട്ട് വേവിക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം കുക്കർ എടുക്കുക അതിലേക്ക് വെള്ളക്കടല ഇടുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് കടല വേവിച്ചെടുക്കാം അതിനായിട്ട് നമുക്ക് ആദ്യത്തെ വിസിൽ വരുന്നത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ രണ്ടാമത്തെ വിസിൽ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാം നമ്മുടെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ആദ്യം 1 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി 2/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ഇത്രയുമാണ് നമുക്ക് ആവശ്യം പിന്നീട് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് വേണം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടല റോസ്റ്റ് ഉണ്ടാക്കാൻ ഇനി നമുക്ക് പാൻ ചൂടാവാനായിട്ട് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് കടുകിടുക അതിനുശേഷം ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ചതച്ച് വെച്ചിരുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അടുത്തതായി കുറച്ച് കറിവേപ്പില ഇടുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ഇടുക ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇടാം അതിനായി നമുക്ക് ആദ്യം തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക അതിനുശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നീട് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അടുത്തതായി നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർക്കുന്നത് അതും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം അടുത്തതായി മസാലപ്പൊടി ചേർക്കാം ഈ മസാലക്കൂട്ടുകളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കടല ഇടാം കടല മാത്രമല്ല കടലയുടെ ഒപ്പം ഉള്ള വെള്ളവും ചേർത്ത് ഈ കൂട്ടുകളെല്ലാം നല്ലതുപോലെ ഇളക്കി വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക ഏകദേശം നമ്മുടെ കടല റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ വെള്ളം വറ്റിച്ചെടുത്താൽ നമ്മുടെ റോസ്റ്റ് റെഡിയായി നമ്മുടെ കിടിലൻ കടല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക് യു